നവീകരണ പ്രവൃത്തി നടക്കുന്ന കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ നിരവധി ഓവുപാലങ്ങളെ ഒഴിവാക്കിയത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന ആക്ഷേപം. മുക്കം എറിഞ്ഞിമാവ് റോഡിൽ മാത്രം നിരവധി ഓവുപാലങ്ങൾ നവീകരിക്കാതെയാണ് പ്രവൃത്തി നടക്കുന്നത്. ഇത് വെള്ളക്കെട്ടിന് കാരണമാകുമെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണ പ്രവൃത്തിയിൽ ഓവുപാലങ്ങളെ ഉൾപ്പെടുത്താത്തത് അപകടങ്ങൾക്ക് കാരണമാവുമെന്ന് പരാതി. അതോടൊപ്പം റോഡിൽ വെള്ളക്കെട്ടിനും കാരണമാവും. തിരുവമ്പാട് നിയോജക മണ്ഡലത്തിൽപ്പെട്ട മുക്കത്തിനും എരഞ്ഞിമാവിനുമിടയിലാണ് നിരവധി ഓവുപാലങ്ങൾ പ്രവൃത്തിയിൽ ഉൾപ്പെടാതെയുള്ളത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നടക്കുന്ന റോഡ് നവീകരണ പദ്ധതിയുടെ DPR തയ്യാറാക്കിയപ്പോൾ ഇവയൊന്നും ഉൾപ്പെടാതെ വന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. DPR തയ്യാറാക്കിയപ്പോൾ ഓവുപാലങ്ങൾ നന്നാക്കുന്നതും വീതി കൂട്ടുന്നതും ശ്രദ്ധയിൽപ്പെടുത്തി ഉൾപ്പെടുത്താൻ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധിയടക്കം അധികൃതരുടെ അശ്രദ്ധയാണ് വിനയായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അന്തർ സംസ്ഥാന സർവീസ് അടക്കം രാപ്പകൽ തിരക്കേറിയ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന പാതയാണ് പഴയ പാലങ്ങളും ഓവുപാലങ്ങളും അതേപടി നിലനിർത്തി വികസിപ്പിക്കുന്നത്. ഓവുപാലങ്ങൾ നന്നാക്കാത്തതുമൂലം ഏറ്റവും വലിയ ഭീഷണി കറുത്ത പറമ്പിനും നെല്ലിക്കാപ്പറമ്പിനും ഇടയിലാണ്. വലിയ പറമ്പ് ഭാഗത്ത് 4 പഴക്കം ചെന്ന ഓവുപാലങ്ങൾ ഉണ്ട്. ഇതിൽ 2 അടിഭാഗം സ്ലാബും കരിങ്കൽ കൊണ്ട് വിണ്ടുകീറി തകർച്ചാഭീഷണിയിലുമാണ്. വീതി കൂട്ടി നവീകരിക്കുന്ന റോഡ് നിറഞ്ഞും അമിത വേഗതയിലും വാഹനങ്ങൾ ഓടുമ്പോൾ ഓവുപാലങ്ങളുടെ വശങ്ങൾ അപകടക്കെണിയാകും. പഴക്കം ചെന്ന് തകർന്നുകൊണ്ടിരിക്കുന്നവ വൈകാതെ പുനർനിർമ്മിക്കേണ്ടിയും വരും. വൻ തുക മുടക്കി ആധുനികവൽക്കരിക്കുന്ന റോഡ് അപ്പോൾ വെട്ടിക്കീറിയുണ്ടാക്കുന്ന നഷ്ടവും വീണ്ടും ഗതാഗത തടസ്സവും ഫലമാവും. വലിയപറമ്പ് പ്രദേശത്ത് മാത്രം 5 ഓവുപാലങ്ങൾ അപ്രത്യക്ഷമായ നിലയിലുമുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നടത്തിയും കയ്യേറിയും ഇടവഴികൾ മണ്ണിട്ടുമൂടിയും റോഡുകൾ ഉണ്ടാക്കിയുമൊക്കെയാണ് അപ്രത്യക്ഷമായത്. ഓവുപാലങ്ങളും കൈത്തോടും അപ്രത്യക്ഷമായതുകൊണ്ടും നിലവിലുള്ള ഓവുപാലങ്ങൾ വളരെ ഇടുങ്ങിയതായതുകൊണ്ടും വലിയ പറമ്പ് നെല്ലിക്കപ്പറമ്പ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് പതിവാണ്. വലിയ പറമ്പിൽ മഴ തുടങ്ങിയാൽ റോഡിൽ വെള്ളക്കെട്ടാകും. ഈ ഭാഗത്ത് ഓവുചാലുകളില്ലാതെ റോഡ് ഉയരുന്നതോടെ വെള്ളപ്പൊക്കം രൂക്ഷമാകുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വലിയപറമ്പ് നെല്ലിക്കപ്പറമ്പ് പ്രദേശവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ വലിയപറമ്പ് എക്സ്പെക്ടറേറ്റും നെല്ലിക്കാപ്പറമ്പ് സൗഹൃദവേദി ഖത്തറും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി MLA തുടങ്ങിയവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.